ഹലോ എവ്രിവൺ. അങ്ങനെ കുറച്ചധികം ഗെയിംസ് ഒക്കെ ആയിട്ട് ഞാൻ പിന്നെ എത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് സെന്റർ സ്ക്വയറിലാണ്. അപ്പൊ നിങ്ങൾക്ക് കണ്ടറിയാം കുറച്ച് പ്രൈസസും ഒക്കെ എന്റെ അടുത്തിരിപ്പുണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്കായിട്ടുള്ളതാണ്, കാരണം ഇപ്പോൾ സെന്റർ സ്ക്വയറിൽ ക്രേസി ക്രേസി സെയിൽ നടക്കുകയാണ്. നിങ്ങൾ ഇതുവല്ല അറിഞ്ഞോ, സെലക്ടഡ് ബ്രാൻഡ്സിന്റെ 50% ഓഫറിലാണ് ഇപ്പോൾ നിങ്ങൾക്ക് പ്രൊഡക്ട്സ് കിട്ടാൻ പോകുന്നത്. അപ്പൊ ജസ്റ്റ് സെന്റർ സ്ക്വയറിലേക്ക് വന്നാൽ മതി, സെലക്ടഡ് ബ്രാൻഡ്സിന് 50% ഓഫ് ഉണ്ട്. ഈ ഓഫർ ജൂലൈ 4 to 7 വരെ മാത്രമേ ഉള്ളൂ. സോ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സെന്റർ സ്ക്വയറിൽ വന്നാൽ ഈ ഒരു പ്രോഡക്റ്റ് 50% ഓഫറിൽ ലഭിക്കുന്നതാണ്. സോ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഇന്നും കുറച്ചധികം എനർജറ്റിക് ആൻഡ് കുറച്ചായിട്ടുള്ള ഗെയിംസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ ഇത് ആരൊക്കെ പറയാൻ നോക്കാം. ഇന്നത്തെ ഗെയിം എന്താണെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പം നമുക്ക് പോയാലോ. ഹലോ, അപ്പൊ നമുക്ക് കുറച്ച് സുന്ദരികളെ കിട്ടിയിട്ടുണ്ട്. ഗെയിം കളിക്കാൻ റെഡി അല്ലേ? മലയാളം സിനിമ റിലേറ്റഡ് ഗെയിമാണ്. അതിലെ ഫേമസ് ആയിട്ടുള്ള ഡയലോഗ് ഞാൻ പറയും, അത് ഏത് സിനിമയാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് പറയുക. 5 എണ്ണം ഉണ്ടാവും, 5 എണ്ണത്തിൽ 4 എണ്ണം കറക്റ്റ് ആക്കിയാൽ ഗിഫ്റ്റ് ഉണ്ട്. ആദ്യം ഇതിന്റെ പേരെന്താണ്? ലിയ. ലിയ ആൻഡ് ലിയ ഗോപിക. എന്ത് ചെയ്യുന്നു? കോളേജ് സ്റ്റുഡൻസ് ആണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റത്തേത്, കൊച്ചി പഴയ കൊച്ചിയല്ല, പക്ഷേ ബിലാല് പഴയ ബിലാല. ബിഗ്ദി കറക്റ്റ്. രണ്ടാമത്തേത്, കാണാൻ ഒരു ലുക്ക് ഇല്ലെന്നേ ഉള്ളൂ, എനിക്ക് ഭയങ്കര ബുദ്ധിയാ. അല്ല, ഭയങ്കര ഫേമസ് ആണ്, കാണാനൊരു ലുക്ക് ഇല്ലെന്നേ ഉള്ളൂ, എനിക്ക് ഭയങ്കര ബുദ്ധിയാ. ഡയലോഗ് ഓർമ്മയുണ്ടോ കേട്ടതായിട്ട് സിനിമ? അല്ല. മൂന്നാമത്തേതിലേക്ക് പോവാം. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് കെ കെ ജോസ്. ആരാണ് ഡയലോഗിൽ ഉള്ളതെന്ന് ഓർമ്മയുണ്ടോ? ഇന്നസെന്റ് ആണ്. ഇതല്ല, യെസ്, ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് കെ കെ ജോസഫ് എന്ന് പറഞ്ഞിട്ടൊരു നോ ഫേമസ് ആയിട്ടൊരു വീഴ്ചയാണത്. അടുത്തതിലേക്ക് പോട്ടെ. നാളെ കാവിലെ പാട്ട് മത്സരത്തിന് കാണും. കിട്ടണില്ല, ജഗതിയുടെ ആണ്. നാളെ കാവിലെ പാട്ട് മത്സരത്തിന് കാണിച്ചു തരുന്നതാന്നൊക്കെ പറയുന്ന ഒരു ഡയലോഗ്. ആൻഡ് ലാസ്റ്റ് വൺ, അടിച്ചു മോളെ കിലുക്കം. കൊച്ചി പഴയ കൊച്ചിയല്ല, പക്ഷെ ബിലാല് പഴയ ബിലാല. ഭയങ്കര ഫേമസ് ആണ്. അയ്യോ, പേരറിയാ, പറഞ്ഞോളൂ. കൊച്ചി പഴയ കൊച്ചിയല്ല, പക്ഷേ ബിലാല് പഴയ ബിലാല്. ഞാൻ കറക്റ്റ്. രണ്ടാമത്തേത്, കാണാൻ ഒരു ലുക്ക് ഇല്ലെന്നേ ഉള്ളൂ, എനിക്ക് ഭയങ്കര ബുദ്ധിയാ. ഭയങ്കര ഫേമസ് സിനിമയാണ്. ആരാണെന്ന് മനസ്സിലായി ഡയലോഗ് പറഞ്ഞത്? കാണാനൊരു ലുക്ക് ഇല്ലെന്നേ ഉള്ളൂ, എനിക്ക് ഭയങ്കര ബുദ്ധിയാ. കട്ടപ്പന്നെ ഋത്വിക് റോഷൻ ആണ്. അല്ല, കിട്ടണില്ല. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ കെ കെ ജോസഫ്. അതും ഒരു ഫേമസ് സിനിമയാണ്. ആരെ പറഞ്ഞെന്ന് ഓർമ്മയുണ്ട് ഇത്? കിട്ടണില്ല. നാളെ കാവിലെ പാട്ട് മത്സരത്തിന് കാണാം. കിട്ടണില്ല. ലാസ്റ്റ് വൺ, അടിച്ചു മോളെ, അടിച്ചു മോളെ. ഞാൻ ആ ടോണില് കൊറേ അടിച്ചു മോളെ. മോഹൻലാലിന്റെ ഒരു ലോട്ടറി അടിക്കുന്ന സീനാണ്. അടിച്ചു മോളെ, എന്താണ് നമ്പർ എന്നൊക്കെ ചോദിച്ചിട്ട് കിട്ടുണ്ടീട്ടാ, അടിച്ചു മോളെ. അല്ല, കൊച്ചി പഴയ കൊച്ചിയല്ല, പക്ഷെ ബിലാല് പഴയ ബിലാല്. ബിഗ് ബി അടിച്ചു മോളെ. അടുത്തത്, കാണാൻ ഒരു ലുക്ക് ഇല്ലെന്നേ ഉള്ളൂ, എനിക്ക് ഭയങ്കര ബുദ്ധിയാ. അല്ലല്ല, അല്ല, കാണാൻ ഒരു ലുക്ക് ഇല്ലെന്നേ ഉള്ളൂ, എനിക്ക് ഭയങ്കര ബുദ്ധി. ആരാ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? അല്ല, ഒരു അഡ്വക്കേറ്റ് ഒക്കെ ആയിട്ട് വന്ന ഒരാള് മലയാള സിനിമ പറഞ്ഞതാണ്. കോമഡി റോളുകളൊക്കെ ചെയ്യുന്ന ആളാണ്. അഡ്വക്കേറ്റ് മുകുന്ദൻ ഉണ്ണി എന്നാണ് ആ ക്യാരക്ടറിന്റെ പേര്. കാവിലെ പാട്ട് മത്സരത്തിന് കാണാം. യോദ. ആൻഡ് ലാസ്റ്റ് വൺ,
ഇതല്ല ഇതിനപ്പുറം ചാടി കടന്നവരാണ് ഈ കേക്ക് പോരട്ടെ. ആരെ പറഞ്ഞു തോന്നിണ്ടോ? ഇന്നസെന്റ്. ഇന്നസെന്റ് വളരെ യെസ്. ഇതല്ല ഇതിനപ്പുറം ചാടി കടന്നവരാണ് മോഹൻലാൽ ഉണ്ട്, ശോഭനയുടെ ഒക്കെ. ശോഭനയല്ല അല്ലേ? പാതിരാവായി നേരം എന്ന് പറയുന്ന പാട്ടൊക്കെ ഉണ്ട്. ഒരു കോളനി നടക്കുന്ന സംഭവങ്ങളൊക്കെയാണ്. ഞാൻ വൻ ഒരു ക്ലൂ ആണ് കൊടുത്തിരുന്നത്, വിയറ്റ്നാം കോളനി. എനിവേ അഞ്ചരത്തിൽ നാലെണ്ണം കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ഇവിടെ അടിച്ചു മോളെ. ടോണി ആൻഡ് ഗൈഡ് ഗിഫ്റ്റ് ആണ്, കൂപ്പൺ കോഡ് ആണ് ഇവിടെ തന്നെ. ടോണി ആൻഡ് ഗൈഡ് 500 rupees ഓഫ് ഉണ്ട്. കൊച്ചി പഴയ കൊച്ചി അല്ല, ബിലാല് പഴയ ബിലാല് തന്നെ. ബിഗ് ബി യെസ് കറക്റ്റ്. ഓക്കെ, രണ്ടാമത്തെ കാണാനൊരു ലുക്ക് ഇല്ലെന്നേ ഉള്ളൂ. എനിക്ക് ഭയങ്കര ബുദ്ധിയാണ്. ഏത് സിനിമയാണ്? മറ്റേ മമ്മൂട്ടി അല്ല, അഡ്വക്കേറ്റ് മുകുന്ദൻ ഉണ്ണി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. യെസ് കറക്റ്റ്. മൂന്നാമത്തെ ഇതല്ല ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ കെ കെ ജോസഫ്. ആരെ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? നമ്മൾ ഈ സ്റ്റിക്കറുകളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരുപാട് ഡയലോഗ്സ് നമ്മൾ കൊടുക്കാറുണ്ട്. ഇന്നസെന്റ് ആണോ? യെസ് ഇന്നസെന്റ് ആണ് പറഞ്ഞത്. ഏത് സിനിമയാണ്? അല്ല മലയാള സിനിമ. അല്ലല്ല മലയാള സിനിമ വലിയ വീഴ്ചയായിരുന്നു അത്. ഇതല്ല ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ കെ കെ ജോസഫ്. കിട്ടുന്നുണ്ടോ? അടുത്തത് നാളെ കാവിലെ പാട്ട് മത്സരത്തിന് കാണാം. യോധ. ആൻഡ് ലാസ്റ്റ് വൺ അടിച്ചു മോളെ. യെസ് കറക്റ്റ്. അങ്ങനെ അടിച്ചു മോളെ ഗിഫ്റ്റ് അടിച്ചിരിക്കുകയാണ്. ടോണി ആൻഡ് ഗൈഡിന്റെ ഗിഫ്റ്റ് ആണ്. 500 rupees ഓഫുള്ള കൂപ്പൺ കോഡാണ് ഗിഫ്റ്റ് അടിച്ചിരിക്കുന്നത്. അങ്ങനെ ഇന്നത്തെ ഗെയിമും ഗംഭീരമായിട്ട് കുറച്ചുപേരൊക്കെ കളിച്ചു. അപ്പം ഇന്നത്തെ ഗെയിമിലെ ഡയലോഗ്സ് ഒക്കെ നമ്മൾ ഒരുപാട് എന്താ പറയുന്നത് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഡയലോഗ്സ് ആയിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു വാട്സപ്പിലൊക്കെ ആണെങ്കിലും സ്റ്റിക്കേഴ്സ് ആയിട്ട് നമ്മൾ ഈ ഡയലോഗ്സ് ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പം ഇതിലാണ് നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ഡയലോഗ് ഏതാണ്, അല്ലെങ്കിൽ മലയാള സിനിമയിലെ തന്നെ ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡയലോഗ് ഏതാണെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഗെയിം ഐഡിയാസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റിൽ പറയുക. താങ്ക് യു.